നമസ്കാരം. ഒന്നാമത്തെ അധ്യായത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻസ് ചെയ്തിരുന്നു. ഇന്ന് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ and potential due to a dipole at any point nearby it. ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ മൂന്നിൻ്റെയും എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യണം. വി നോ വാട്ട് ഈസ് എ ഡൈപോൾ. എ ഡൈപോൾ ഈസ് എ സിസ്റ്റം ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും വളരെ ചെറിയ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിരുന്നാൽ ആ സിസ്റ്റത്തിനെയാണ് ഡൈപോൾ എന്ന് പറയുക. ഡൈപോളിൻ്റെ മെഷർമെൻറ്റ് ഡൈപോൾ മൊമെൻ്റ് എന്നറിയപ്പെടുന്നു. ഡൈപോൾ മൊമെൻ്റ് ഈസ് മെഷേർഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ചാർജസ്. ഓർ ഡൈപോൾ മൊമെൻറ്റ് പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടു എൽ ഓർ ടു ക്യൂ എൽ. ഡൈപോൾ മൊമെൻ്റ് എന്നുള്ളത് വെക്ടറാണ്. അതിൻ്റെ ഡിറക്ഷൻ മൈനസ് ക്യൂയിൽ നിന്നും പ്ലസ് ക്യൂയിലേക്കായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ വി ഈക്വൽ ടു 1/4 πε₀ ക്യൂ ബൈ ആർ ആണ്. ക്യൂ എന്നുള്ളത് ടെസ്റ്റ് ചാർജാണ്, ആർ എന്നുള്ളത് ഡിസ്റ്റൻസാണ്. അപ്പോൾ ഡിസ്റ്റൻസ് അറിയുക എന്നതാണ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. നമുക്ക് പ്ലസ് ക്യൂ ചാർജ് കാരണവും മൈനസ് ക്യൂ ചാർജ് കാരണവും പി എന്ന ആക്സിയൽ പോയിൻ്റിലെ പൊട്ടൻഷ്യൽ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അത് രണ്ടും കൂടി കൂട്ടിയെടുത്താൽ കിട്ടുന്നതായിരിക്കും പി എന്ന പോയിൻ്റിലെ നെറ്റ് പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the plus q charge and the point p? The point p is at a distance r from the center o of the dipole. Distance between o and plus q is l. Therefore the distance between plus q and p will be r minus l. Similarly the distance between minus q and p is r plus l, because this distance is r and this distance is l, so that the distance between minus q and p is r plus l. So the expression v due to the plus q charge or potential due to the plus q charge is 1/4 πε₀ q by r minus l, and potential due to the minus q charge is 1/4 πε₀ മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എൽ. പൊട്ടൻഷ്യൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പ്ലസ് ക്യൂ ചാർജാണോ മൈനസ് ക്യൂ ചാർജാണോ എന്നുള്ളത് എക്സ്പ്രഷൻ പറയുമ്പോൾ പ്രത്യേകം ഡിനോട്ട് ചെയ്യേണ്ടതാണ്. നെറ്റ് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി പ്ലസ് ക്യൂ ചാർജ് കാരണവും മൈനസ് ക്യൂ ചാർജ് കാരണവുമുള്ള പൊട്ടൻഷ്യൽസ് കൂട്ടിയെടുത്താൽ മതി. എക്സ്പ്രഷൻ ഇങ്ങനെയായിരിക്കും: 1/4 πε₀ q by r minus l minus 1/4 πε₀ q by r plus l. ഈ രണ്ട് എക്സ്പ്രഷൻസിലും q by 4 πε₀ കോമൺ ആണ്. പിന്നെയുള്ളത് 1/r - l മൈനസ് 1/r + l ആയിരിക്കും. അത് സിംപ്ലിഫൈ ചെയ്യണം. ബ്രാക്കറ്റിനുള്ളിലെ ടേംസ് LCM കണ്ടുപിടിക്കണം. LCM r minus l into r plus l ആയിരിക്കും. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, വിച്ച് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഹിയർ ഇറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് ആർ പ്ലസ് എൽ മൈനസ് ആർ, മൈനസ് ഓഫ് മൈനസ് എൽ ഈസ് പ്ലസ് എൽ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരിക ആറും മൈനസ് ആറും ക്യാൻസലായി, എൽ പ്ലസ് എൽ 2 എൽ, 2 എൽ ഇൻറ്റു ക്യൂ, സോ 2 QL വരും. 2 QL എന്നാൽ നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ് പി ആണ്. ഡിനോമിനേറ്ററിൽ 4 πε₀ ഇൻറ്റു
r square minus l square. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ദ ലെങ്ത് ഓഫ് ദി ഡൈപോൾ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഓർ ദ ഡിസ്റ്റൻസ് ഓഫ് ദി ആക്സിയൽ പോയിന്റ് ഫ്രം ദി സെന്റർ ഓഫ് ദി ഡൈപോൾ ആർ സ്ക്വയർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ സ്ക്വയർ ഓർ എൽ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ് ഇൻ കമ്പാരിസൺ വിത്ത് ആർ സ്ക്വയർ So the final expression will be V equal to 1 by 4 pi epsilon 0 P by R square. The potential due to a dipole on the axial line is obtained as V equal to 1 by 4 pi epsilon 0 P by R square. We must understand that it is a scalar quantity. Nammala electric field inde expression cheyidappol kittiyathu E equal to 1 by 4 pi epsilon 0 2p by r cube എന്നുള്ളതായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തു വെക്കുക ഇനി അടുത്തതായി ചെയ്യാനുള്ളത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ഇക്വേറ്റോറിയൽ ലൈൻ എന്നതാണ് ഇക്വേറ്റോറിയൽ ലൈൻ ഇക്വേറ്റോറിയൽ ലൈനിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാം അനലൈസ് ചെയ്യാം മൈനസ് ക്യു ചാർജ് ആൻഡ് പ്ലസ് ക്യു ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ടു എൽ ഓ ഈസ് എ പോയിന്റ് ഓർ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ആർ ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ടു ദ പോയിന്റ് പി ഓർ പി ഈസ് എ P is an equatorial point. ഈ ഇക്വറ്റോറിയൽ പോയിന്റിൽ മൈനസ് ക്യൂ ചാർജും പ്ലസ് ക്യൂ ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽസ് കണ്ടുപിടിക്കണം ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ റിസോൾവ് ചെയ്യാനൊന്നുമില്ല വെക്റ്റർ ആണെങ്കിൽ മാത്രമേ റിസോൾവ് ചെയ്യാനുള്ളൂ പൊട്ടൻഷ്യൽ സ്കെയിലർ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോയിന്റ്സിലെ പൊട്ടൻഷ്യൽ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല മൈനസ് ക്യൂ ചാർജ് കാരണവും പ്ലസ് ക്യൂ ചാർജ് കാരണവുമുള്ള പൊട്ടൻഷ്യൽസ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടിയെടുത്താൽ മതിയാകും മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും ഡിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും അറിയാനുള്ളത് ഈ ഡിസ്റ്റൻസ് ആർ ആണ് ഈ ഡിസ്റ്റൻസ് എൽ ആണെങ്കിൽ മൈനസ് ക്യൂ ചാർജ് പിയിൽ നിന്നും ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ദൂരത്തിലായിരിക്കും അതുപോലെ തന്നെ പ്ലസ് ക്യൂ ചാർജും ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ദീസ് ആർ ദ എക്സ്പ്രഷൻസ് ഫോർ ദ പൊട്ടൻഷ്യൽസ് ഡ്യൂ ടു the plus q and the minus q charges we can see that plus q charge the value is positive and minus q charge the value is negative both are equal and opposite so the net potential equal to zero potential is zero aanu pakshe equatorial point le ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചിരുന്നപ്പോൾ അത് സീറോ അല്ലായിരുന്നു എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ വെൽ ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ ജനറൽ പോയിന്റ് എം കണ്ടുപിടിക്കാം എം എന്ന പോയിന്റ് ആക്സിയൽ പോയിന്റുമല്ല ഇക്വറ്റോറിയൽ പോയിന്റുമല്ല നമ്മുടെ ഡൈപോൾ എ ബി ആണ് മൈനസ് ക്യൂ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ആൻഡ് പ്ലസ് ക്യൂ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് B, C is the center of the dipole. The point M is at a distance R. Note on the axis and on the equator. Axis lo, equator lo onnu alla idu. Oru general point aanathu. Ee M enna point ne characterize cheyyunnathu R um theta um values aanu. R ennulladhu സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എന്താണ് തീറ്റ തീറ്റ എന്നത് ആക്സിസിൽ നിന്നും ഈ പോയിന്റ് എം ഒരു തീറ്റ എലിവേഷനിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡൈപോളിൻ്റെ
ആക്സിസുമായിട്ട് പോയിന്റ് പി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ ആർ ആൻഡ് തീറ്റ ആർ ദി സ്പെസിഫിക്കേഷൻസ് ഫോർ ദി പോയിന്റ് എം. ഓക്കെ, നമ്മുടെ എക്സ്പ്രഷൻ വി ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ എന്നുള്ളതാണ്. മൈനസ് ക്യൂ ചാർജ് എമ്മിൽ നിന്നുള്ള അകലം അത് കണ്ടുപിടിക്കണം, അതുപോലെ പ്ലസ് ക്യൂ ചാർജ് എമ്മിൽ നിന്നുള്ള അകലവും കണ്ടുപിടിക്കണം. നമുക്ക് എക്സ്പ്രഷൻസ് എഴുതാം. ബി ഡ്യൂ ടു ദ പ്ലസ് ക്യൂ ചാർജീസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ഡിസ്റ്റൻസീസ് ബി എം. For the minus q charge, the potential is 1 by 4 pi epsilon 0 minus q by distance is a m. Total potential കണ്ടുപിടിക്കാൻ വേണ്ടി പ്ലസ് ക്യു ചാർജിൻ്റെയും മൈനസ് ക്യു ചാർജിൻ്റെയും പൊട്ടൻഷ്യൽസ് ആഡപ്പ് ചെയ്താൽ മതി. എങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? ഡിസ്റ്റൻസ് നമ്മുടെ നോൺ വാല്യൂസ് ആർ എൽ ഇവതിൻ്റെ രണ്ടിൻ്റെയും ടേംസിലായിരിക്കണം. എങ്ങനെയാണ് നീളമുള്ള രണ്ട് ലൈൻസിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക? രണ്ട് ലൈൻസിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് രണ്ടും പ്രത്യേകമായിട്ട് അളന്ന് നോക്കിയിട്ട് ഒന്നിൽ നിന്ന് നീളം കൂടിയതിൽ നിന്ന് കുറഞ്ഞത് കണക്കാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഇവ തമ്മിലൊരു ചെറിയ ആംഗിൾ ഉണ്ടെങ്കിൽ ആ ചെറിയതിൽ നിന്നും വലുതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ തീരെ ചെറുതാണെന്ന് കണക്കാക്കാം. ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ആംഗിൾ 90 പ്ലസ് 90, ഇത് സീറോ ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 180 ആകും. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും രണ്ടും സെയിം ആയിട്ട് വരും. അതാണ് ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതിൻ്റെ ലോജിക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയും പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടതുണ്ട്. ബി എന്ന പോയിന്റിൽ നിന്നും സി എമ്മിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം, പെർപെൻഡിക്കുലർ വരയ്ക്കണം. കാരണം നമുക്ക് ബി എം ആണ് കിട്ടാനുള്ളത്, ആറിൻ്റെയും എല്ലിൻ്റെയും ടേംസിൽ കിട്ടാനുള്ളത്. അപ്പോൾ ആ നമുക്ക് ട്രയാങ്കിൾ നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ഡിസ്റ്റൻസ് വരുന്നത് സി എൻ ആണ്. ഈ സി എൻ എന്നുള്ളത് ആംഗിൾ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡായിട്ടാണ് വരുന്നത്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കോസ് കമ്പോണൻ്റ് ആണ്. സോ കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്നോസ്. ഹൈപ്പോട്ട്നോസ് 90 ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ദാറ്റ് ഈസ് എൽ, ഓർ സി എൻ ഈക്വൽ ടു എൽ കോസ് തീറ്റ എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ എ എമ്മും ക്യൂ എമ്മും ഈക്വലാണെന്ന് കാണാം. അപ്പോൾ എക്സ്ട്രാ ഡിസ്റ്റൻസ് ക്യൂ സി, അതിൻ്റെ വാല്യൂവും എൽ കോസ് തീറ്റ എന്ന് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഈ ഡിസ്റ്റൻസ് എൽ കോസ് തീറ്റ എന്ന് കാണാൻ പറ്റും. നമ്മുടെ എൻ എമ്മും അതുപോലെ ബി എമ്മും ആണ് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ. സി എം എന്നാൽ ടോട്ടൽ ആർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതിൽ നിന്നും സി എൻ അല്ലെങ്കിൽ എൽ കോസ് തീറ്റ മൈനസ് ചെയ്താലാണ് എൻ എം എന്ന ഡിസ്റ്റൻസ് കിട്ടുക, അല്ലെങ്കിൽ എൻ എമ്മിന് തുല്യമായ ബി എം എന്ന ഡിസ്റ്റൻസ് കിട്ടുക. സോ ഇറ്റ് ഈസ് ആർ മൈനസ് എൽ കോസ് തീറ്റ. ആർ മൈനസ് എൽ കോസ് തീറ്റ ആയിരിക്കും ഏതിൻ്റെ വാല്യൂ, എൻ എമ്മിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ബി എമ്മിൻ്റെ വാല്യൂ. സോ ബി എം ഈക്വൽ ടു ആർ മൈനസ് എൽ കോസ് തീറ്റ, ആർ മൈനസ് എൽ കോസ് തീറ്റ. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് കണ്ടുപിടിക്കാനുള്ളത് എ എമ്മിൻ്റെ വാല്യൂ ആണ്. എ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എൽ കോസ് തീറ്റ ആയിരിക്കും. ആർ പ്ലസ് എൽ കോസ് തീറ്റ. സോ ദിസ് ഇസ് ദ വാല്യൂ.
So due to plus Q charge and minus Q charge, the potential values are obtained. Appo idile Q by 4 pi epsilon 0 common aanu. E minus engineya vannathu? Minus Q charge inde minus aanu ivide. Adaanu ivide vannirikkunnathu. So it is 1 by net potential V equal to Q by 4 pi epsilon 0 1 by R minus L cos theta minus 1 by R plus L cos theta. Bracket nagathulla terms in the simplification engane varunu ennu nokkam. LCM R minus L cos theta into R plus L cos theta aanu. A minus B into A plus B formula aanu, which is A square minus B square, so it is R square minus L square cos square theta. Ini numerator le cross multiply cheyyumbo R plus L cos theta varum, pinne minus R minus of minus plus L cos theta varum. R um minus R um cancel edu pogum, pinne ullathu 2QL cos theta ആയിരിക്കും എങ്ങനെ വരുന്നത് ഇവിടെ ഒരു q ഉണ്ട് പിന്നെ l cos theta plus l cos theta എന്ന് പറഞ്ഞാൽ 2QL cos theta divided by 4 pi epsilon 0 into r square minus l square cos theta ഇവിടെയും നേരത്തെ അപ്രോക്സിമേഷൻ തന്നെ എടുക്കാൻ പറ്റും എന്താണ് നേരത്തെ പറഞ്ഞ അപ്രോക്സിമേഷൻ എന്താ ഈ R എന്നുള്ള ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് ദി ഡൈപോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ആർ സ്ക്വയറിനായിട്ട് കമ്പയർ ചെയ്യുമ്പം എൽ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യാം ആർ സ്ക്വയർ കോ സ്ക്വയർ തീറ്റ നെഗ്ലക്റ്റ് ചെയ്യാം സോ ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ വരിക വി ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 2QL ന് പകരം P എന്ന് കൊടുക്കാം P cos theta divided by ഈ ടേം ഇല്ല സോ ഇറ്റ് ഈസ് P cos theta divided by R square അപ്പം ഇത് ഒരു സ്കെയിലറാണ് നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്നുള്ളത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് 1/4 pi epsilon 0 into P cos theta divided by R square നേരത്തെ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻസ് എല്ലാം ശരിയാണോ എന്ന് നോക്കണം ആക്സിയൽ ലൈനിലെ എക്സ്പ്രഷൻ വി ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ 0 പി ബൈ ആർ സ്ക്വയർ ആയിരുന്നു അത് ശരിയാണോ ഇവിടെ എങ്ങനെയാണ് വരുന്നത് ആക്സിയൽ ലൈനിലാണെങ്കിൽ ഈ പോയിന്റ് പി എങ്ങോട്ട് വരും ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ തീറ്റ എന്നുള്ളത് 0 ആയിട്ട് മാറും ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഈ തീറ്റ എന്നുള്ളത് 0 ആയിട്ട് മാറും അല്ലെങ്കിൽ കോസ് 0 വരും കോസ് 0യുടെ മൂല്യം 1 ആണെന്ന് നമുക്കറിയാം സോ ഇറ്റ് ഈസ് P into 1, V equal to 1/4 pi epsilon 0 P by R square. അത് കറക്റ്റ് ആണ് അടുത്തത് ഇക്വറ്റോറിയൽ ലൈനിലാകുമ്പോൾ ഈ എം എന്നുള്ള പോയിന്റ് ഇവിടെ വരും അപ്പോൾ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും കോസ് 90 എത്രയാണ് വരുന്നത് കോസ് 90 0 ആണ് പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0 സോ നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് എക്സ്പ്രഷൻസും ഈ ജനറൽ എക്സ്പ്രഷനിൽ ആപ്ലിക്കബിൾ തന്നെയാണ് എല്ലാം കറക്റ്റാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എളുപ്പത്തിൽ ഈ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പൊതുവേ എല്ലാവരും പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ ഡൈപോളിൻ്റെ ഡെറിവേഷൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയാറുള്ളത് ഇതിപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നത് ആക്സിയൽ ലൈനും അതുപോലെ ഇക്വറ്റോറിയൽ ലൈനും സെപ്പറേറ്റ് ആയിട്ടും ഡിസ്കസ് ചെയ്തു പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ ജനറൽ പോയിൻറ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം താങ്ക് യു